Thank you. റോച്ചമ്മയുടെ ഒന്നാം ക്ലാസ് പ്രവേശനം കാണാതെയാണ്. കാഴ്ചയില്ലാത്ത ഭിന്നശേഷിക്കരായ ഒരു കൂട്ടം കുഞ്ഞുങ്ങളുടെ പ്രവേശനോത്സവത്തിൽ അവരോടൊപ്പം ആടിപ്പാടാൻ ഞാനെത്തിയത്. ആലുവയിലെ സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ബ്ലൈൻഡ് സ്കൂളിലായിരുന്നു പ്രവേശനോത്സവം. കുഞ്ഞുങ്ങളുടെ ബാൻഡുമേളത്തോടെയായിരുന്നു എനിക്കുള്ള സ്വീകരണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലും പുറത്തു നടന്ന ഭിന്നശേഷിക്കാരുടെ ബാൻഡുമേളത്തിൽ വിജയികൾ കൂടിയാണ് ആലുവയിലെ ഈ മിടുക്കന്മാർ. കൊൽക്കത്ത ഹൈദരാബാദ് യാത്രയുടെ ക്ഷീണമുണ്ടായിട്ടും നമുക്കില്ലാത്ത കഴിവുകൾ ധാരാളമുള്ള ഈ കുഞ്ഞുങ്ങളുടെ ആവേശം കണ്ടപ്പോൾ അതെന്നിലേക്കും പകർന്നു. പായസം വേണോ പ്രസംഗം വേണോ എന്ന് ചോദിച്ചാണ് ഞാൻ കുട്ടികൾക്കൊപ്പം സംസാരിച്ചു തുടങ്ങിയത്. നിങ്ങൾക്ക് പ്രസംഗമാണോ ഇഷ്ടം പാട്ടാണോ? നിങ്ങൾക്ക് പ്രസംഗമാണോ ഇഷ്ടം പായസമാണോ? ആർക്കും പായസം വേണ്ടേ? ആർക്കും പാട്ട് വേണ്ടേ? ദി കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ കുറെ നന്മയുള്ള മനുഷ്യരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 6 പതിറ്റാണ്ടിലധികമായി ഈ മാലാഖമറയുടെ സ്കൂൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളിൽ എത്ര പേരാ കാണുന്നത്? എത്ര പേര് കാണുന്നുണ്ട്? ദയോട് പറ ഞാൻ കാണുന്നുണ്ട്. എന്നെ കാണുന്നുണ്ടോ നിങ്ങളിപ്പോ? എന്നെ കാണുന്നുണ്ടോ? അതോ കേൾക്കുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞേ. ഒരു കള്ളം പറഞ്ഞേ നിങ്ങൾ. ഞാൻ എന്നെ കാണുന്നുണ്ടെന്ന് ഒരു കള്ളം പറഞ്ഞേ. കാണുന്നുണ്ട്? എല്ലാരും കാണുന്നുണ്ടെന്ന് പറഞ്ഞേ. എല്ലാരും കാണുന്നുണ്ടെന്ന് പറഞ്ഞേ. കാഴ്ച പരിമിതരുടെ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും ആസ്ഥാനം കൂടിയാണ് കേട്ടോ ഈ സ്കൂൾ. കാഴ്ച പരിമിതർക്ക് മാത്രമല്ല, ഭിന്നശേഷിക്കരായ കുഞ്ഞുങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ ഇവിടെ നിന്ന് പഠിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റൽ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലോ പുറത്തോ ഉള്ള കുട്ടികൾക്ക് ആലുവയിലെ ബ്ലൈൻഡ് സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ മക്കളെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. മറിച്ച് ആത്മവിശ്വാസത്തോടെ അവന്റെ മുഖത്തേക്കും അവന്റെ ശരീരഭാഷയിലേക്ക് പോവാ. ദിവസവും അവന് അവരോട് പറഞ്ഞു കൊടുക്കുക, എടാ നീയാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ്, നീയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മോൻ, നീയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മോൾ എന്ന് ദിവസവും അവന് പറഞ്ഞു കൊടുക്കുക. അവർ നേരത്തെ പറഞ്ഞു വരും, കള്ളമല്ലാതെ ഞങ്ങൾ കാണുന്നുണ്ടപ്പ, ഞങ്ങൾ കാണുന്നുണ്ട് അമ്മ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ആ ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് നിങ്ങളുടെ മകന് കാഴ്ച തിരിച്ചു കിട്ടണേ, നിങ്ങളുടെ മകൾക്ക് കാഴ്ച തിരിച്ചു കിട്ടണേ, ഒരു പ്രാർത്ഥന നിങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. മറിച്ച് അവർ ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റും. ഏത് പരിതസ്ഥിതിയിലും ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാൻ അവനൊരു ധൈര്യം ഉണ്ടാകണം. വീണാ വീണട്ടെ, എപ്പോഴും സാരമില്ല, ഒന്ന് വീണ് കാലടിഞ്ഞാൽ സാരമില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൊടുക്കുക, ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നത് കാണുന്നത് കണ്ണുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹൃദയം കൊണ്ടാണ്. നമ്മൾ പണ്ട് കാലത്ത് കണ്ടൊരു സിനിമ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ടല്ല, നമ്മുടെ ഹൃദയം കൊണ്ടാണ്, നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ വളരാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെ വളർത്താൻ ഒരു പരിശ്രമം നിങ്ങൾ ഉണ്ടാക്കണം. എന്തായാലും വീണ്ടും തിരിച്ചെത്താനുള്ള സന്തോഷം പങ്കുവച്ചാണ് കുഞ്ഞുങ്ങളുടെ യാത്ര പറഞ്ഞിറങ്ങിയത്. ആർക്കെങ്കിലും നിങ്ങളെ പോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണോ? ആണോ? വേണോ? വേണം. ഒരാളുടെയും കൈ പിടിക്കാതെ ഏതെങ്കിലും ലോകം കാണാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഏത് ലോകം കാണണം?
അടുത്ത തവണ ഒരു ആറ് മാസത്തിനുള്ളിൽ നമ്മളെല്ലാം ഒരുമിച്ചൊരു യാത്രയ്ക്ക് പോകും. ഓക്കെ അല്ലേ? ചോദിച്ചോ, ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചൊരു യാത്ര പോകും. നിങ്ങൾ കാണാത്തൊരു സ്ഥലം, നിങ്ങൾ കഴിക്കാത്തൊരു ഭക്ഷണം, നിങ്ങൾ കാണാത്ത ചില ആൾക്കാർ. റെഡിയാണോ? അപ്പൊ അയ്പേണ തിരിച്ചു വരുന്ന ശേഷം അതായിരിക്കും ചിന്തിക്കാൻ പോകും, നിങ്ങളെ കൊണ്ട് എവിടെ പോകാൻ പറ്റുന്നു കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, ആശംസകളിൽ ഈ കുഞ്ഞുങ്ങളെയും അവരുടെ അധ്യാപകരെയും ഓർക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അയ്പ് വള്ളികാടൻ നമസ്കാരം.